റാങ്ക് നേട്ടത്തിന്റെ തിളക്കത്തിൽ സംസ്കൃത കോളേജിലെ SFI തീപ്പൊരി നേതാവ് എം ഗായത്രി. ഭൗതികവാദത്തിനിടെ ജ്യോതിഷം പരീക്ഷിക്കാൻ ഗായത്രി തീരുമാനിച്ചപ്പോൾ കാത്തിരുന്നത് BA സംസ്കൃത ജ്യോതിഷത്തിൽ 2nd റാങ്കായിരുന്നു. കൊങ്ങളം ഞാലിക്കോണം തേരുവിള വീട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ അനിൽകുമാറിന്റെയും മോളിയുടെയും മകളാണ് ഗായത്രി. ഞാനിവിടുത്തെ SFI സെക്രട്ടറിയാണ്. ഞാലിക്കോണത്തിൻ്റെ അല്ല, ഞാലിക്കോണം യൂണിറ്റിൻ്റെ സെക്രട്ടറി. SFI DYFI പ്രസിഡന്റുമാണ്. തിരുമല ലോക്കൽ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് SFI ഞാലിക്കോണം യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും തിരുമല ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. DYFI ഞാലിക്കോണം യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ഗായത്രിക്ക് നഴ്സ് ആകാനായിരുന്നു ആഗ്രഹം. സാമ്പത്തികം അനുവദിക്കാതെ ആയതോടെയാണ് BA സംസ്കൃതം ജ്യോതിഷം പഠിക്കാൻ ഇറങ്ങിയത്. പിന്നൊരു ഓപ്ഷൻ, ഞാൻ 5th തൊട്ടേ സംസ്കൃതമാണ് പഠിക്കണം. സംസ്കൃതത്തിൽ ഡിഗ്രിക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ജനറൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കിട്ടിയത് ഇതായിരുന്നു. പോയെന്നേ ഉള്ളൂ. സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ്. അഞ്ചാം ക്ലാസ് മുതൽ കോട്ടൺ ഹിൽ സ്കൂളിൽ സംസ്കൃതം പഠിച്ച കരുത്താണ് തുണയായത്. റാങ്ക് നേട്ടമറിഞ്ഞ് ഗായത്രി അഭിനന്ദിക്കാൻ ആദ്യം ഓടിയെത്തിയത് പാർട്ടി പ്രവർത്തകരാണ്. ഭൗതികവാദവും ജ്യോതിഷവും എങ്ങനെ ഒരുമിച്ച് പോയി എന്ന ചോദ്യത്തോട് പഠനം പഠനത്തിന്റെ വഴിക്കും പാർട്ടി പ്രവർത്തനം അതിന്റെ മുറയ്ക്കും നടന്നുവെന്നാണ് ഗായത്രിയുടെ മറുപടി. പഠനം തുടരുമെങ്കിലും പൊതുരംഗത്ത് സജീവമായുണ്ടാകും. നാട്ടിലെ എല്ലാ ജ്യോതിഷന്മാരും പറയുന്നത് സത്യമല്ല, എന്നാൽ ചിലരൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടെന്നും ഗായത്രി പറയുന്നു. തുടർ പഠനത്തിന് ശേഷം ജ്യോതിഷം അധ്യാപികയാകാനാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം. സഹോദരൻ ഗോകുൽ മെഡിക്കൽ റെപ്പാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.